കഴിഞ്ഞ പ്രസംഗത്തിൽ നമ്മൾ നിങ്ങളുടെ ഒരു ജൂതായുസം എടുത്തു കാണിച്ചിരുന്നു. ജൂത നസാറാക്കളുടെ ഒരു പാരമ്പര്യം, ഒരു സ്വഭാവം എന്താണ്? അവര് ദിവസങ്ങളെ ചീത്ത പറയും, ദിവസങ്ങളെ അവര് ദുഷിച്ചു പറയും. ഇന്ന ദിവസം മോശമാണ്, ഇന്ന ദിവസം നഹസാണ്, ഇന്ന ദിവസം ഒരു കാര്യത്തിനും കൊള്ളാത്ത വളരെ ദുഷിച്ച ദിവസമാണ് എന്ന് നിങ്ങൾ പ്രചരിപ്പിക്കുന്നില്ലേ? അതിനൊന്നൊരു സാമ്പിളും എന്ന് പറഞ്ഞിരുന്നു. അതാ ശനി ദിവസമിൽ പീ പുതിയ മുണ്ട് ധരിക്കലും എന്ന് പറഞ്ഞിട്ട് ശനി ഞായർ അതുപോലെയുള്ള ദിവസങ്ങളിൽ തുണി വാങ്ങലും ഉടുക്കലും ഒക്കെയുള്ള കാര്യങ്ങളെ പറ്റി പറഞ്ഞു. നഹസുകൾ, നിങ്ങൾ നഹസുകളെ സംബന്ധിച്ച് എന്താണ് നിങ്ങളുടെ വിശ്വാസം? ജനങ്ങൾക്കിടയിൽ നഹസുകൾ പ്രചരിപ്പിക്കുന്ന അഥവാ ദിവസങ്ങളെ ചീത്ത പറയുന്ന, ഓരോ ദിവസങ്ങളെ സംബന്ധിച്ച് വ്യത്യസ്ത കാഴ്ചപ്പാടുകളാണ് ഇവർക്കുള്ളത്. നിങ്ങൾ നോക്കൂ, ദിവസങ്ങളെ ചീത്ത പറയുന്ന ഒരു ശൈലി നോക്കൂ. ശനി ദിവസമിൽ നീ പുതിയ മുണ്ട് ധരിക്കലും, ഗുണമുള്ളതല്ല സഹോദര അത് വാങ്ങലും, ധരിക്കുന്ന സമയത്തൊക്കെയും ജസദിന് അസുഖം വരും എന്നുള്ളതും പറയുന്നേ. ഞായറാഴ്ചയും ഗുണമില്ലതും വാങ്ങുന്നത് ഒഴിക്കേണ്ടതാണ്, പുതിയതെന്നൊടുക്കുന്നത്. ചൊവ്വാഴ്ചയും ഗുണമുള്ളതല്ലെന്നുണ്ട്, പല നാശവും അതിനാൽ വരാനിടയുണ്ട്. കണ്ടോ, അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തന്നതാണോ ഈ ആശയം? ഇവര് പ്രചരിപ്പിക്കുകയാണ്, കല്യാണം നിശ്ചയിക്കാൻ ഒരുങ്ങുമ്പോ, അതുപോലെ തന്നെ പല കാര്യത്തിനും ഒരുങ്ങുമ്പോ ദിവസത്തിന്റെ ആദലക്ക് നഹസ് ശകുനം നോക്കുന്നൊരു പരിപാടി. ഏതൊക്കെ ദിവസമാണ് നല്ലത്, ഏതൊക്കെയാണ് ചീത്ത എന്ന് ഇവരങ്ങ് തീരുമാനിച്ചു പോയി. വസ്ത്രം വാങ്ങാൻ വേണ്ടി ഷോപ്പിലേക്ക് പോകുമ്പോൾ പോലും ഇവര് പഠിപ്പിക്കുന്ന മര്യാദ എന്താ പറഞ്ഞത്? ശനി ദിവസമിൽ നീ പുതിയ മുണ്ട് ധരിക്കലും, ഗുണമുള്ളതല്ല സഹോദര അത് വാങ്ങലും. ശനിയാഴ്ച ദിവസം നീ പുതിയ മുണ്ട് ധരിക്കാൻ പാടില്ല, ഗുണമുള്ളതല്ല സഹോദര അത് വാങ്ങലും. എന്താ കാരണം? ധരിക്കുന്ന സമയത്തൊക്കെയും ജസദിന് അസുഖം വരും എന്നുള്ളതും പറയുന്നേ. ധരിക്കുന്ന സമയത്തൊക്കെ ജസദിന് അസുഖം വരും. ശനിയാഴ്ച മുണ്ടെടുത്താലേ അന്ന് അസുഖം വരും, ആകെ പ്രശ്നാണ്, തീർന്നില്ല. ഞായറാഴ്ചയും ഗുണമില്ലതും വാങ്ങുന്നത് ഒഴിക്കേണ്ടതാണ്, പുതിയതെന്നൊടുക്കുന്നത്. ഞായറാഴ്ചയും ഔട്ടായി, ഞായറാഴ്ചയും പറ്റില്ല. ചൊവ്വാഴ്ചയും ഗുണമുള്ളതല്ലെന്നുണ്ട്, പല നാശവും അതിനാൽ വരാനിടയുണ്ട്. ഇനി എന്താ നാശങ്ങൾ എന്ന് കേട്ടോളൂ. തീ വീണതായി നശിക്കേണ്ടതാണ് ആ മുണ്ട്, മോഷ്ടിച്ചുകൊണ്ട് പോകുവാനിടയുണ്ട്. അത് മാത്രമല്ലത് നീ ധരിച്ചാൽ പിന്നെ അമ്മെപ്പോഴും ഒഴിയാതിരിക്കും പൊന്നേ, എന്റെ പൊന്നേ. നീ എങ്ങാനും അതങ്ങ് ധരിച്ചാൽ നിന്റെ മനക്ലേശം മാറില്ല കേട്ടോ, മനസ്സിലെപ്പോഴും അമ്മായിരിക്കും കേട്ടോ. മാത്രമല്ല തീ വീണതായി നശിക്കേണ്ടതാണ് മുണ്ട്, മോഷ്ടിച്ചുകൊണ്ടും പോകും ണിടയുണ്ട്. തീപിടുത്തമുണ്ടാകാൻ സാധ്യതയുണ്ട്, മോഷ്ടിച്ചു കൊണ്ടുപോകാനും സാധ്യതയുണ്ട്. ചോദിക്കട്ടെ, ഇസ്ലാം ദീൻ അല്ലാഹുവിന്റെ റസൂല് പൂർത്തിയാക്കിയ ആ ഇസ്ലാം ദീന്, അല്ലാഹു പഠിപ്പിച്ചു കൊടുത്ത ആശയങ്ങളോട് ഇസ്ലാം ദീൻ അല്ല പൂർത്തിയാക്കിയില്ലേ? ആ ദീനിൽ എവിടെയാണ് ശനിയെ ഇങ്ങനെ പറഞ്ഞത്, ഞായറിനെ ഇങ്ങനെ പറഞ്ഞത്, ചൊവ്വയെ ഇങ്ങനെ പറഞ്ഞത്? ഈ തീരുമാനങ്ങളൊക്കെ നിങ്ങൾക്ക് ഇപ്പോഴും ഉണ്ടോ? ശനി ദിവസമിൽ നീ പുതിയ മുണ്ട് ധരിക്കലും, ഗുണമുള്ളതല്ല സഹോദരാത് വാങ്ങലും. അത് വളരെ കൃത്യമായി എന്ന് വിശദീകരിച്ചപ്പോ മുസ്ലിയാർക്ക് ഒരു മറുപടിയും പറയാൻ കിട്ടാതായപ്പോ മുസ്ലിയാർ ഉരുണ്ടരെന്തായിരുന്നുവെന്നോ? അന്നുണ്ട് മൗലവി കട തുറക്കുന്നു. ശനിയാഴ്ച ഞായറാഴ്ചയും തുണിപ്പീടിയെ പോറ നിങ്ങളെ കിതാബിലുണ്ട്. ഞായറാഴ്ച ഉണ്ടോ തുണിപ്പീടിയ തുറക്കുന്നു? ശനിയാഴ്ച ആണെങ്കിൽ ഏകദേശം നല്ല ലംബിച്ച് തീർന്നിട്ടുണ്ടാവില്ല, അടുത്ത ആഴ്ച പുതിയ പേരും എല്ലാണ്ടുണ്ടോ? സുബാന ചെല്ല ജനാലു, ഇതൊക്കെയാണല്ലോ നമ്മുടെ തർക്ക വിഷയം. അൽഹംദുലില്ലാ, അല്ലാഹു അക്ബർ. ഒന്നും ഉത്തരം പറയല്ല, അല്ലെങ്കിൽ പറയണ്ടേ? നിങ്ങൾ തെളിവുദ്ധരിച്ച് പറയണ്ടേ? ഒന്നുമില്ല എന്നുണ്ട്. ഇപ്പൊ ശനിയാഴ്ച ഞായറാഴ്ച ഉണ്ട് തുണിപ്പീടി ഓർക്കണേ.
മറുപടി ഉണ്ടെങ്കിൽ അത് പറയണം. അതിന് ഇങ്ങനത്തെ ഓരോ മറുപടി, ഇതാണ് പേരോട്. ഞായറും പറ്റൂലെന്ന് പറഞ്ഞ ഞായറാഴ്ച ഉണ്ട വല്ല കടയും തുറക്കല്, പിന്നെ വല്ല പഴയ സാധനങ്ങളാ ശനിയാഴ്ച ഉണ്ടാകുക, എന്നിട്ട് ആരും പോകൂല. എന്താ ഈ മൗലവിയുടെ ഒരു കാര്യം എന്നൊക്കെ പറഞ്ഞ് ഉരുണ്ടതാണ് പേരോട്. വിടൂല, വിടൂല, മറുപടി പറഞ്ഞേ പറ്റൂ. ഉദ്ധരിക്ക്, ഉദ്ധരിക്ക്. ഈ ദിവസങ്ങളെ ചീത്ത പറഞ്ഞുകൊണ്ട് ഞാൻ ആ ഉദ്ധരിച്ച കാര്യങ്ങൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇല്ലെന്നുള്ള സഹിഹായ പരമ്പരയോടുകൂടി നിങ്ങൾ തെളിവുദ്ധരിക്ക്. തടി സലാമത്താക്കാമെന്ന് വിചാരിക്കണ്ട, മറുപടി പറയണം. അതുകൊണ്ടാണ് ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തുന്നത്, നാദാപുരത്ത് വന്ന് പെട്ടുപോയി അല്ലേ, പെട്ടുപോയി അല്ലേ.